തിടുക്കപ്പെട്ട് ജോസ് കെ മാണിയെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നതും വലിയ എതിർപ്പുയർത്തിയിരുന്ന സി പി ഐയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സാധിച്ചതുമൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദേശീയ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ജോസ് കെ മാണിയെ എൽ ഡി എഫിൽ കൊണ്ടുവരുന്നതിൽ എന്ത് ദേശീയ ദൗത്യം എന്ന് ചോദിച്ചാൽ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമുണ്ട്. പശ്ചിമ ബംഗാളിൽ നിന്ന് കോൺഗ്രസ് പിന്തുണയോടുകൂടി സീതാറാം യെച്ചൂരിക്ക് രാജ്യസഭയിലെത്തുന്നതിനുള്ള അവസരം ഒത്തുവന്നതാണ്. അന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള പി ബി അംഗങ്ങൾ അതിശക്തമായ വിയോജിപ്പ് അക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി രാജ്യസഭയിലെത്തുന്ന ഒരവസ്ഥ വന്നാൽ കേരളത്തിൽ ഞങ്ങളെങ്ങനെ വോട്ടർമാരെ അഭിമുഖീകരിക്കും എന്നുള്ള വലിയ ചോദ്യം അവർ ഉയർത്തി. അതുകൊണ്ട് തന്നെ സീതാറാം യെച്ചൂരി കാത്തിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് അവർ വച്ചത്. അങ്ങനെ കാത്തിരിക്കണം എന്നുള്ള നിർദ്ദേശം വച്ചത് ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടു തന്നെയായിരുന്നു. യു ഡി എഫിനോട് ഇണഞ്ഞു നിൽക്കുന്ന ജോസ് കെ മാണിയെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നാൽ സ്വാഭാവികമായി ജോസ് കെ മാണിക്ക് ആ രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വരും എന്ന് സി പി എം നേതാക്കൾക്ക് അറിയാമായിരുന്നു. ഇനി അങ്ങനെ രാജിവെച്ചിട്ട് അതിന് അവകാശവാദം ഉന്നയിക്കാൻ ജോസ് കെ മാണി വന്നാൽ അതിൽ കടുംവെട്ട് വെട്ടാനുള്ള രാഷ്ട്രീയ തന്ത്രമൊക്കെ കേരളത്തിലെ സി പി എമ്മിന് നന്നായി അറിയാം. എന്തായാലും കേരളത്തിൽ ഇനി വരുന്ന ഒരൊഴിവിൽ സീതാറാം യെച്ചൂരിയെ പരിഗണിക്കാം എന്നുള്ള ആ ധാരണയാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ജോസ് കെ മാണിയെ മുന്നണിയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടുല നീക്കങ്ങൾക്ക് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം. അല്ലെങ്കിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണിയുടെ ഭാഗമായി നിർത്തുക, മുന്നണിയിൽ അംഗത്വം കൊടുക്കാതെ മുന്നണിയുടെ ഭാഗമായി നിർത്തുക, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ സഖ്യകക്ഷിയാക്കാം എന്നുള്ള ആലോചനയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പക്ഷേ ജോസ് കെ മാണിയെ കൊണ്ടുവന്നാൽ രണ്ടുണ്ട് കാര്യം എന്നുള്ള ചിന്തയിൽ നിന്നാണ് എത്രയും പെട്ടെന്ന് മാണിയെ എൽ ഡി എഫിലേക്ക് എടുക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഒന്ന്, മധ്യകേരളത്തിൽ യു ഡി എഫിൻ്റെ നെടുങ്കോട്ടകളെ തകർക്കുക എന്നുള്ളത്. രണ്ട്, ദേശീയ തലത്തിൽ പാർലമെൻറ്റിനകത്ത് സി പി എമ്മിൻ്റെ ശക്തമായ സാന്നിധ്യമില്ലാത്ത സാഹചര്യത്തിൽ സീതാറാം യെച്ചൂരിയെ പോലെ നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന, പോരാട്ടം നയിക്കാൻ കഴിയുന്ന ഒരാളെ അവിടെ എത്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധികൾ രാജ്യസഭയിലായാൽ പോലും അവർ അത്രമേൽ സഭാ തലത്തിൽ സ്വാധീനം ഉയർത്താൻ കഴിയുന്ന വ്യക്തികളല്ല. നമുക്കറിയാം എളമരം കരീമിനെയും രാകേഷിനെയും പോലുള്ളവർക്ക് കൂടുതലായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യെച്ചൂരിയുടെ സാന്നിധ്യം, യെച്ചൂരി ഈ രാജ്യസഭാ അംഗത്വം അവസാനിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുമ്പോൾ എതിരാളികൾ പോലും പറഞ്ഞ കാര്യങ്ങളുണ്ട്. യെച്ചൂരിയുടെ തീപാറുന്ന വാക്കുകൾ രാജ്യസഭയെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ കാർഷിക വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന അവസരത്തിൽ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സഭാതലങ്ങളിൽ ചർച്ചയാകാനുള്ള സാഹചര്യത്തിൽ ഏകീകൃത സിവിൽ കോഡിനെ ബി ജെ പി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ ഒക്കെ രാജ്യസഭയിൽ ഒരു ഉറച്ച ശബ്ദമായി വരാൻ ഒരാൾ വേണം സി പി എമ്മിന്. സി പി എം നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു തിളങ്ങുന്ന അധ്യായം ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അത് അത്രമേൽ ദുർബലമായി പോകരുത് എന്നുള്ള ആ ഒരു ചിന്തയുടെ കൂടി അടിസ്ഥാനം ഈ ജോസ് കെ മാണിയുടെ വരവിന് പിന്നിലുണ്ട്. ഇടഞ്ഞുനിന്ന സി പി ഐയോട് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ കാര്യവും അതാണ്. ജോസ് കെ മാണി വരുമ്പോൾ കിട്ടുന്ന രാജ്യസഭാ സീറ്റ് ദേശീയ ജനറൽ സെക്രട്ടറിക്ക് നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ സി പി ഐക്കും ആ വിഷയത്തിൽ വലിയ എതിർപ്പ് ഉണ്ടായിരുന്നതിനെ മെല്ലെ മയപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു. കാഞ്ഞിരപ്പള്ളി സീറ്റ് മാത്രമാണ് പിന്നീടുള്ള പ്രശ്നം. കാഞ്ഞിരപ്പള്ളിക്ക് പകരം വേറെ ഏതെങ്കിലും കുറേ കൂടി സാധ്യതയുള്ള ഒരു സീറ്റ് നൽകിയാൽ സി പി ഐ ഒതുങ്ങിക്കോളും. സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവർക്കും നിലനിൽപ്പാണ് പ്രശ്നം. ജയിക്കാനുള്ള ഒന്നോ രണ്ടോ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഇനി ജോസ് കെ മാണിയല്ല, സാക്ഷാൽ ഉമ്മൻചാണ്ടി കോൺഗ്രസിലേക്ക് വന്നാലും അതിനകത്ത് കുഴപ്പമില്ല എന്നുള്ള നിലപാട് സി പി ഐ സ്വീകരിക്കും. അതുകൊണ്ട് അതൊരു വലിയ വിഷയമല്ല. യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയുടെ വരവിനെ സി പി ഐ എതിർത്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഒരു അഴിമതി ആരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്തിനു സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ഒഴിവാക്കാൻ സാധിച്ചത് ജോസ് കെ മാണി വരുന്നത് കൊണ്ട്
സിപിഎമ്മിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട നേട്ടം, മുന്നണിക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട നേട്ടം സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് അയക്കുന്നതിനുള്ള ഒരു സീറ്റ് കിട്ടും എന്നുള്ളതാണ്. ജോസ് കെ മാണിയോടും അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. നിങ്ങളെ പരീക്ഷണങ്ങൾക്കൊന്നും വിധേയനാക്കാതെ നേരിട്ട് മുന്നണിയിലേക്ക് എടുക്കുന്നതിന് പിന്നിലുള്ള ഘടകം ഇതാണ്. അതുകൊണ്ട് കൂടുതൽ അവകാശവാദങ്ങളൊന്നും വേണ്ട രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ. ജോസ് കെ മാണിക്കും അതിൽ താല്പര്യമില്ല. ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്ന ചിലർക്ക് രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ജോസ് കെ മാണിയും ഒന്നോ രണ്ടോ തവണ രാജ്യസഭാ സീറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം നാവടക്കിക്കൊള്ളും എന്ന് സിപിഎമ്മിന് അറിയാം. അതിനുള്ള നിർദ്ദേശം നൽകിക്കഴിയുകയും ചെയ്തു. പിന്നെ നിയമസഭാ സീറ്റുകളാണ്. കോട്ടയം ജില്ലയിലെ മൂന്നോ നാലോ സീറ്റുകളും മറ്റു ജില്ലകളിലൊക്കെയായി ഒരു ഏഴെട്ട് സീറ്റും കൂടി നൽകി 12 സീറ്റ് വരെ പരമാവധി നൽകാമെന്നുള്ളതാണ്. ഈ രാജ്യസഭാ സീറ്റ് നൽകുന്നതിന് പകരമായി സിപിഎമ്മിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ ചിലതുപോലും ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് സിപിഎം സ്വീകരിച്ചിട്ടുണ്ട്. റാന്നിയുടെയും ചാലക്കുടിയുടെയും കാര്യം അങ്ങനെയാണ്. റാന്നിയിൽ നാല് ഡേമായി കഴിഞ്ഞ രാജു അബ്രഹാമിന് സ്വാഭാവികമായി ഇനി മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ അവിടെ കേരള കോൺഗ്രസിന് കൊടുക്കാം എന്നുള്ള നിലപാട് സിപിഎം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാജ്യസഭാ സീറ്റ് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ രാജ്യസഭാ സീറ്റെങ്കിലും തനിക്ക് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ ഇരുന്ന് ചെറിയാൻ ഫിലിപ്പിനെ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ചെറിയാൻ ഫിലിപ്പിനാണെങ്കിൽ എത്ര തവണയായിട്ടാണ് പറഞ്ഞു പറ്റിക്കുന്നത്? ഇളമരം കരിയമിൻ്റെ സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു, അത് കരിയും കൊണ്ടുപോയി. കഴിഞ്ഞ തവണ ജനതാദളിൻ്റെ ഇത് ഒഴിവ് വരുന്നത് കൊടുക്കാമെന്ന് പറഞ്ഞു, അത് ഒടുവിൽ ശ്രേയാംസ് തന്നെ കൊണ്ടുപോയി. കഴിഞ്ഞ തവണയും സിപിഎം ആലോചിച്ചിരുന്നതാണ് യെച്ചൂരിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളത്. പക്ഷേ ജനതാദളിൻ്റെ വലിയ സമ്മർദ്ദം, അതുകൊണ്ട് തന്നെ അത് സാധ്യമാകാതെ വന്നപ്പോഴാണ് ജോസ് കെ മാണി എന്നുള്ള ഒരവസരം തുറന്നു കിട്ടുന്നതും. അത് പൊടുന്നനെ തന്നെ നടപ്പിലാക്കാൻ സിപിഎം തീരുമാനിക്കുന്നു. എന്തായാലും കേരളത്തിൽ നിന്നും സീതാറാം യെച്ചൂരി സിപിഎമ്മിൻ്റെ പ്രതിനിധിയായി രാജ്യസഭയിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു.